പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നവീകരിച്ച വാർഡുകൾ എം വിജിൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 34 കോടി രൂപ ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ നവീകരണ പ്രവർത്തികളുടെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സർക്കാർ ഏജൻസിയായ വാപ്കോസ് ആണ് നവീകരണ പ്രവർത്തിക്ക് നേതൃത്വം നൽകുന്നത്. 7-ാം നിലയിലെ സ്പെഷ്യൽ ജനറൽ വാർഡുകളിലെ നവീകരണ പ്രവൃത്തിയാണ് ആദ്യഘട്ടമായി പൂർത്തിയായത്. പുതിയ വാർഡുകളിൽ 100 പേർക്ക് കിടത്തി ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സൌകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ രോഗിയുടെയും ബെഡിന് സമീപം തന്നെ ചികിത്സയുടെ ഭാഗമായി ആവശ്യമെങ്കിൽ ഓക്സിജൻ ഉൾപ്പെടെ വാർഡിൽ നിന്ന് ലഭ്യമാക്കാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രി കെട്ടിടത്തിന്റെ പുറത്തെയും അകത്തെയുമുള്ള പെയിന്റിംഗ്, ശുചിമുറികൾ മാറ്റിപ്പണിയൽ, വാർഡ് നവീകരണം, ഇലക്ട്രിക് പ്രവൃത്തികൾ, അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങളുടെ നവീകരണം തുടങ്ങിയ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. ദിവസേന 1700 ഒപിയും നിരവധി അഡ്മിറ്റുകളും നടക്കുന്ന ആശുപത്രിയിൽ ഘട്ടംഘട്ടമായാണ് പ്രവൃത്തി പൂർത്തീകരിക്കുകയെന്ന് എം വി ജിൻ എംഎൽഎ പറഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ എല്ലാവിധത്തിലുള്ള മാറ്റങ്ങൾക്കുമാണ് പിണറായി സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 34 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികളാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഹോസ്പിറ്റലിന് പെയിന്റ് അടിക്കുക, അതോടൊപ്പം തന്നെ ബാത്റൂമുകൾ പൂർണ്ണമായും ടോയ്ലറ്റുകൾ ഏറ്റവും വൃത്തിയുള്ള രീതിയിലേക്ക് മാറ്റുക, വാർഡുകളിൽ വൃത്തിയുണ്ടാക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ റോഡ് സംവിധാനങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായി ഏറ്റവും മികവാർന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റ് ഇത്തരം ഫണ്ട് മാറ്റിവെച്ചത്. വാപ്കോസ് ആണ് അതിന്റെ നിർവഹണ ഏജൻസി. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എസ് അജിത്ത, വൈസ് പ്രിൻസിപ്പൽ എസ് രാജീവ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപ്, ആർഎംഒ ഡോക്ടർ എസ് എം സരിൻ, പൊതുമരാമത്ത് വാപ്കോസ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. We'll be right back.